വിൽസൻ ആണിലേക്ക് സ്വാഗതം ഞാൻ ഷെഫി പറഞ്ഞാൽ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും പവർഫുൾ ഒരു സിംഗിൾ സിലിണ്ടർ വാഹനമാണ് നിങ്ങൾക്ക് വായിക്കാനായിട്ട് സാധ്യതയിൽ പെട്ടെന്ന് ഒറ്റ തോട്ടത്തിന് മനസ്സിലാവുകയും ചെയ്യാം നമ്മുടെ ഡ്യൂക്ക് ത്രീ ആണ് ത്രീ നയൻറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം മുന്നൂറ്റി എഴുപത്തി മൂന്ന് സി സി വരുന്ന എഞ്ചിനുമായിട്ടാണ് നമ്മുടെ കെ ടി എം ഡ്യൂക്ക് ത്രീ നയൻറ്റി എന്ന് പേരിട്ട് ഇറക്കിയെങ്കിൽ ഈ ഒരു വാഹനം ഒരു പുതിയ എഞ്ചിനോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഇനി ആരും ആ ഒരു കുറ്റം പറയില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സി സി ആണ് ഈ ഒരു എഞ്ചിൻ വരുന്നത് എന്നുള്ളതാണ് നാൽപ്പത്തി ആറ് പി എസും അതുപോലെ തന്നെ മുപ്പത്തി ഒമ്പത് എൻ ടോർക്കും നമുക്ക് ഇന്ത്യയിൽ വേറെ ഈ ഒരു ഇതിനേക്കാളും പവറുള്ളൊരു വാഹനം വേറെ ഇല്ല എന്ന് പറയാം സിംഗിൾ സിലിണ്ടറിൽ കിട്ടും അതുപോലെ തന്നെ ലുക്കും കംപ്ലീറ്റ് മാറേണ്ടത് ഡ്യൂക്കിൻ്റെ ഒരു തേർഡ് ജനറേഷനാണെന്ന് പറയാം നമുക്ക് പക്ഷേ വാഹനം എ ടു സെഡ് എന്തെല്ലാം നമ്മൾ നോക്കിയാലും ഹെഡ് ലൈറ്റ് ലിവർ അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് ടയേഴ്സ് ഫ്രെയിം എഞ്ചിൻ അങ്ങനെ എന്ത് നോക്കിയാലും എല്ലാം പുതിയതാണ് അപ്പോൾ മുൻവർഷത്ത് മാറ്റങ്ങൾ നോക്കി തുടങ്ങാം നമുക്ക് മുകളിൽ ഇതേ ഹെഡ് ലാമ്പ് ഒക്കെ ഒരു പുതിയ ഡിസൈനിലാണ് വന്നിട്ടുള്ളത് പഴയ പോലെ ഓൾ എൽ ഇ ഡി ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഡി ആർ ഡിആർഎലിനൊക്കെ ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള ഒരു കേസിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് മനോഹരമായിട്ടുള്ള ഒരു ഡിആർഎലുകളാണ് നൽകിയിട്ടുള്ളത് ചിലപ്പോൾ എനിക്ക് തോന്നുന്ന ആ ഒരു ഫ്രണ്ട് ആ ഒരു ലുക്ക് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ ആ ഒരു പോർഷൻ ചിലപ്പോൾ ഇഷ്ടപ്പെടാത്തവരുണ്ടായിരിക്കും ആ ഒരു ഡിസൈൻ എന്തായാലും എനിക്ക് പേഴ്സണലി വളരെയധികം ഒരു അട്രാക്റ്റീവായിട്ട് ഫീൽ ചെയ്തു അതുപോലെ മെറ്റ് സെലറിൻ്റെ പതിനേഴഞ്ച് ടയറാണ് നമുക്ക് മുൻവശത്ത് കൊടുത്തിട്ടുള്ളത് നമ്മളൊരു ആർ സി ലോഞ്ച് ചെയ്ത സമയത്ത് കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ഡിസൈൻ ആയിട്ട് മാറിയിട്ടുണ്ട് പുതിയ ഡ്യൂക്ക് ത്രീ നയൻ്റെക്കും അതുപോലെ തന്നെ മുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ വളരെ വലിയൊരു ഡിസ്ക്കാണ് മുൻവശത്ത് വരുന്നത് ഡ്യൂൽ ചാൻഡ് ലേബി സോ ആയിട്ട് ഉണ്ടാവും ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതുപോലെ തന്നെ നമുക്കത് ഹബ്ബിൽ തന്നെ സെറ്റ് ചെയ്ത രൂപത്തിലാട്ട ഒരു ഡിസ്ക് വന്നിട്ടുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് ആർ സിയിൽ നമ്മൾ കണ്ടതാണ് ആ ഒരു അപ്ഡേറ്റ് നമുക്ക് പുതിയ നമ്മുടെ തേർഡ് ജനറേഷൻ ഡ്യൂത്രയാണ് എൻ്റെയിലും വന്നിട്ടുണ്ട് അപ്സൈഡ് ഡൗൺ ഫോക്സ് കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒത്തിരിയാണ് നമുക്ക് മുന്നോട്ട് പ്രധാനമായിട്ടൊരു അട്രാക്ഷനായിട്ട് പറയാളത് ചാനൽ എ ബി എസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൂപ്പർ മോട്ടോ മോഡ് അടക്കമാണ് വരുന്നത് അതായത് സൂപ്പർ മോട്ടോ മോഡിൽ കഴിഞ്ഞാൽ നമുക്ക് റിയറിലെ എ ബി എസ് ഡിസ് ആവും അപ്പോൾ കുറച്ചുകൂടി ഒരു എന്താ പറയുക കുറച്ചുകൂടി ഒരു നല്ല രീതിയിൽ അഡ്വഞ്ചർ എക്സ്പീരിയൻസ് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് ആ രൂപത്തിൽ തിരഞ്ഞെടുക്കാമെന്നുള്ളതാണ് എന്നുള്ളതാണ് അവിടെ അവിടെ നിന്ന് പുറകിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടുള്ള അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഫസ്റ്റ് ജനറേഷൻ ഡ്യൂക്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അണ്ടർബെല്ലി എക്സോസ്റ്റ് അത് വീണ്ടും തിരിച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ഇടക്ക് നമുക്ക് മിസ്സിങ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു അപ്പോൾ അത് തിരിച്ചു കൊണ്ടു വന്നുള്ള മനോഹരമായിട്ടുള്ളൊരു എക്സോസ് നോട്ട് നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ നമുക്കൊന്ന് കേട്ട് നോക്കാം അതിൻ്റെ ഒരു ആ ഐഡലിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ നൈസായിട്ടുള്ള ഒരു ഫീൽ കിട്ടുന്നുണ്ട് സ്പോർട്ടി ബൈക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രൂപത്തിലുള്ള ഒരു എക്സോസ്റ്റ് നോട്ടാണ് നമുക്ക് കിട്ടുന്നത് ഹൈർ ആർ പി എമ്മിൽ പിന്നെ പറയേണ്ടല്ലോ ഒരു എന്താ പറയുക നമുക്കൊരു റേസ് എഫക്റ്റോട് കൂടിയിട്ട് ഓടിക്കാനായിട്ട് സാധിക്കും കാരണം അമ്മാതി എഞ്ചിനാണ് വന്നത് നമുക്ക് ഏഴായിരം ആർ പി എമ്മിലേക്കാണ് ഒരു എഞ്ചിൻ റെഡ് ലൈൻ ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു എഞ്ചിൻ അതിൻ്റെ എൽ സി ഫോർ സി എന്നുള്ള സംഭവം നമുക്ക് ഇത് ഇവിടെ ബാഡ്ജി കൊടുത്തിട്ട് അതായത് ഇതിൻ്റെ ഒരു എൻജിൻ്റെ ഒരു കോഡാണ് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് സി സി എൻജിനാണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഒരു പുത്തൻ എഞ്ചിൻ വരുന്നുണ്ട് അതിന് ഈ ഭാഗങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഫ്രെയിം കാണാം ഇതും പുതിയതാണ് കേട്ടോ അതായത് എൻജിൻ വാഹനം അതാ പറഞ്ഞ തുടക്കത്തിൽ വാഹനം മൊത്തത്തിലൊരു പുതിയതാണ് ഡ്യൂ ത്രീ നയൻറ്റിയുടെ തേർഡ് ജനറേഷനായി വന്നു എന്നുള്ളത് സംഭവം മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ നമുക്ക് മെയിൻ ഫ്രെയിം വരുന്ന ഒരു സ്റ്റീൽ സ്ട്രെല്ലെസ് ഫ്രെയിമാണ് വന്നിട്ടുള്ളത് സബ് ഫ്രെയിം വന്നിട്ടുള്ളത് നമുക്കൊരു ഡേക്കാസ്റ്റ് അലുമിനിയാണ് അതുപോലെ ഈ ഒരു ഏരിയയിൽ പ്രധാന അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ കാണുന്നത് അറ്റ്ലാന്റിക് ബ്ലൂ എന്ന് പറഞ്ഞിട്ടൊരു കളറാണ് അപ്പോൾ നമുക്കൊരു ഓറഞ്ച് കളറിലൂടെ അതായത് കെ ടി എം ഒരു സിഗ്നേച്ചർ ഓറഞ്ച് കളറിലൂടെ ലഭിക്കുന്നുണ്ട് അത് നമുക്കൊരു റൈഡർ സീറ്റും ഒരു ഓറഞ്ച് കളർ ആയിരിക്കും അപ്പോൾ ഈ ഒരു ഏരിയ കാണാൻ കുറച്ചുകൂടി എനിക്ക് അതിൽ അട്രാക്റ്റീവായിരിക്കും ായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ പ്രധാന ഒരു അട്രാക്ഷൻ നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിൽ ലുക്ക് കാണുമ്പോൾ ഒരിക്കലും ഇതൊരു മുന്നൂറ്റി തൊണ്ണൂറ് ചേച്ചി അല്ലെങ്കിൽ ഒരു സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണെന്ന് തോന്നില്ല അമ്മ ഒരു മസ്കുലർ ഫീലിലേക്ക് ഡ്യൂക്ക് ത്രീ നയൻറ്റി വന്നിട്ടുണ്ട് എന്ന് പറയാം കുറച്ചുകൂടി ഒരു മിനിമം ഒരു ട്വിൻ സിലിണ്ടർ എഞ്ചിനാണെന്ന് നമുക്ക് കാഴ്ചയിൽ തോന്നുന്ന രണ്ട് ഘടകങ്ങളുണ്ട് ഒന്ന് പ്രധാനമായിട്ട് നമുക്കിതേ ഈ ഒരു വിങ്സാണ് നമ്മുടെ നമ്മുടെ ടാങ്കിനോട് ചേർന്ന് കൊടുത്തിട്ട് അത് നമുക്ക് ടു ഫിഫ്റ്റിയിലൊക്കെ നമുക്ക് ഇതേ ഈ ഒരു പോർഷനൊക്കെ വെച്ച് കട്ടാവുന്നുണ്ട് പക്ഷേ ഇത് എക്സ്റ്റൻഷൻ കൊടുത്തിട്ട് ത്രീ നയൻറ്റിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് കുറച്ചുകൂടി വലുതാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അതൊക്കെ ൊരു മാസീവ് ലുക്ക് സമ്മാനിക്കുന്നുണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റേറ്റ് ഓഫ്സെറ്റ് ആയിട്ടാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ ഒരു മോണോ ഷോക്ക് സസ്പെൻഷൻ കൊടുത്തിട്ടുള്ളത് അത് അഡ്ജസ്റ്റബിളാണ് കേട്ടോ വന്നിട്ടുള്ളത് അത് ആ ഒരു അതും നമ്മൾ കാണുന്നത് വളരെ സീസി കൂടിയ അല്ലെങ്കിൽ ഒരു നമ്മളൊരു സൂപ്പർ ബൈക്ക് എന്നൊക്കെ വിളിക്കുന്ന കാറ്റഗറി വാഹനങ്ങളിലാണ് നമ്മളതൊക്കെ കണ്ടിട്ടുള്ളത് അതൊക്കെ നമുക്കിപ്പോൾ ഡ്യൂക്ക് ത്രീ നയൻറ്റീലും വന്നിട്ടുണ്ട് എന്ന് പറയാൻ പിന്നെ സിംഗ് വളരെ വീതി കൂടിയ സിംഗ് ആയിട്ട് മാറിയിട്ടുണ്ട് അതും പുതിയതാണ് ഓൾമോസ്റ്റ് എല്ലാം പുതിയതാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ പുറകിൽ നമുക്ക് കുറച്ചുകൂടി വീതിയേറിയ ടയർ വന്നിട്ടുണ്ട് നൂറ്റി അമ്പത് അറുപത് പ്രൊഫൈലുള്ള പതിനേഴ് ഇഞ്ചാണ് വന്നിട്ടുള്ളത് ഇരുന്നൂറ്റി നാൽപ്പത് എം ആണ് പുറകിലെ ഡിസ്ക് ബ്രേക്ക് വരുന്നത് അപ്പോൾ ഇത്രയാതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങൾ ഇനി പുറകിലെ സസ്പെൻഷൻ മാത്രമല്ല നമുക്ക് മുന്നിലെ സസ്പെൻഷനും അഡ്ജസ്റ്റബിൾ ആണ് കൊടുത്തിട്ടുള്ളത് അതൊക്കെ ഒരു പുതിയ അഡീഷനാണെന്ന് നമുക്ക് പഴയ ഡ്യൂക്കിൽ ലഭിക്കാത്ത ഫീച്ചറാണെന്ന് പറയാം അപ്പോൾ അതൊക്കെ നമുക്ക് എന്തായാലും ശ്രദ്ധിച്ച് ചെയ്യണമെന്നാണ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പത്തിന് കൊടുത്തെങ്കിൽ പോലും നമ്മൾ അത്യാവശ്യം എക്സ്പെർട്ടിൻ്റെ ഒക്കെ ഒപ്പീനിയൻ എടുത്തതിന് ശേഷമൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക എന്നുള്ളത് നമുക്ക് ആ ഒരു ഫീച്ചറൊക്കെ കൊടുത്തു എന്ന് വെച്ചാൽ നമ്മളങ്ങനെ മൊത്തത്തിലിരുന്ന് തിരിക്കാനൊന്നും പാടില്ല പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് ഉണ്ടോ എന്നുള്ളൊരു ചോദ്യം ആയിരിക്കും എല്ലാവർക്കും ഉണ്ടാവും എന്തായാലും ഇതിൽ നമുക്കൊരു കറവുടായിട്ടുള്ള ഒരു റേഡിയേറ്ററാണ് വിത്ത് രണ്ട് ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത്തരത്തിലുള്ള മാക്സിമം ഹീറ്റ് ആവാതിരിക്കാനുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ കെ ടി എം ചെയ്തു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് പിന്നെ പുറകിലേക്ക് വന്നാൽ നമുക്ക് ടൈൽ ലാമ്പ് പുതിയൊരു ഡിസൈൻ തന്നെയാണ് എഗൈൻ ഞാൻ അത് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് പുതിയതാണ് പുതിയതാണ് അങ്ങനെ മൊത്തത്തിൽ വാഹനം കാഴ്ചയിൽ പുതിയത് തന്നെയാണ് സീറ്റുകളും ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് പിള്ളിയാണെങ്കിലും നമ്മുടെ റൈഡറുടെ ഒക്കെ പുതിയ ഡിസൈനിൽ വന്നിട്ടുള്ള സീറ്റുകളാണിപ്പോൾ ഒന്ന് ഇരുനോക്കാം അപ്പോൾ നമുക്ക് എണ്ണൂറ് എം എം ആണ് സീറ്റ് ഹൈറ്റ് വരുന്നത് ഒരു ആക്സറി നമ്മൾ ഏറ്റവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് എം എം വരെ ഉയർത്താം എന്നുള്ളൊരു സംഭവം ഞാൻ കണ്ടു എന്തായാലും നിലവിലിപ്പോൾ ആറടി ആയിട്ടുള്ള എനിക്ക് ഇതേ ഈ ഒരു രൂപത്തിലാണ് നമ്മളൊരു ശരിക്കൊരു സ്പോർട്ടി ആയിട്ടുള്ള വാഹനം വാഹനമായിട്ട് ഓടിക്കാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ഇവിടെ റൂം കുറവാണ് കേട്ടോ നമുക്കൊരു കറിയിരുന്ന് ഓടിക്കാം ഇറങ്ങിയിരുന്നു ഓടിക്കാം അത്തരത്തിലുള്ള പരിപാടികളൊന്നുമില്ല നമ്മൾ ഫിക്സഡാണ് ഒരു ഒറ്റ പൊസിഷനെ നമുക്ക് റൈഡർക്കുള്ളതേ ഇപ്പോൾ ഒരു ആറടി ആയിട്ടുള്ള എൻ്റെ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലാണ് വന്നിട്ടുള്ളത് ടെക്ഡൗൺ ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ ഉണ്ട് കണ്ടിട്ടോ അത് വേറെ കാര്യം അപ്പോൾ ട്രാക്കിലൊക്കെ പോകുന്നവർക്ക് വേണമെങ്കിൽ ടെക്ഡൗൺ ചെയ്യാൻ പരിപാടികളൊക്കെ ചെയ്യാം പിന്നെ മിറേഴ്സും നമുക്ക് പുതിയ തന്നെയാണ് വന്നിട്ടുള്ളത് പുതിയതെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ഡ്യൂക്ക് ത്രീ നയൻറ്റിയിൽ പുതിയതാണ് പക്ഷേ ഈ ഒരു സാധനം നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട് ഇതിൽ അറിയോ നമ്മുടെ ഡോമിനാറിൽ നമുക്ക് ഇതേ സെയിം ആണ് വന്നിട്ടുള്ളത് അപ്പോൾ അതാണ് നമുക്ക് കെ നമ്മുടെ ഡ്യൂക്ക് ത്രീ നയൻറ്റിക്കായിട്ടും കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ഏരിയ എനിക്ക് വളരെയധികം ഒരു ഏരിയ ആണെന്ന് പറയാം കണ്ട്രോൾസൊക്കെ കണ്ടാൽ തന്നെ നമുക്ക് വേറെ ലെവലാണ് ഹെവി ഫീലാണ് അത് വളരെ വില കൂടി വാഹനങ്ങളിൽ കാണുന്ന പോലത്തെ ഒരു ക്വാളിറ്റി കാര്യങ്ങൾ അത് നമുക്കൊരു ഇവിടെയൊക്കെ ടച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഓരോ കേബിൾ കാര്യങ്ങളൊക്കെ ടൈ ചെയ്ത് വെച്ച രൂപം എല്ലാം വളരെ നീറ്റായിട്ട് കെ ചെയ്തിട്ടുണ്ട് ഒരു ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്ന വിലക്കുള്ളൊരു ക്വാളിറ്റി എന്തായാലും തരുന്നുണ്ട് എന്ന് പറയാം അപ്പോൾ ഇതൊക്കെ വളരെ ടാക്ടൈലാണ് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അടിപൊളിയാണ് എന്ന് പറയാം അപ്പോൾ ഇതിൻ്റെ അഞ്ചിൻ്റെ ഒരു ടി എഫ് ടി കളർ ഡിസ്പ്ലേ ആണ് നമുക്ക് നമുക്കിതിൻ്റെ ക്ലസ്റ്റർ ആയിട്ട് വന്നിട്ടുള്ളത് അത് ഓണായി വരുന്ന ഒരു രൂപം നോക്കി കേട്ടോ യെസ് വളരെ അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഗ്രാഫിക്സോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ഓണായി ഒരു ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാണിംഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്പീഡോമീറ്ററിനെക്കാളും വലുതായിട്ടാണ് നമുക്ക് അവിടെ ഗിയർ പോസ്റ്റിൻ ഇൻഡിക്കേറ്റർ വന്നിട്ടുള്ളത് എൻ എന്നുള്ളതാണ് അതേ ഫസ്റ്റ് ഗിയർ ബോർഡ് ഫസ്റ്റ് വന്നപ്പോൾ വളരെ വലിയൊരു ഡിജിറ്റലാണ് നമുക്കൊരു ഗിയർ ഷിഫ്റ്റ് ഇൻഡിക്കേറ്റർ ഒരുപാട് ടെയിൽ ടെയിൽ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് സ്പീഡോമീറ്റർ ടാക്കോമീറ്റർ കാര്യങ്ങളൊക്കെ ഇത് വെച്ച് നമുക്കിതിൻ്റെ ഓരോ ഓപ്ഷൻസും എടുക്കാനായിട്ട് സാധിക്കും അതിന് തന്നെ ലാബ് ടൈമറ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ മോട്ടോർ സൈക്കിൾ എന്നുണ്ട് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ റൈഡ് മോഡസ് വരുന്നുണ്ട് അതിൽ ട്രാക്ക് റെയിൻ സ്ട്രീറ്റ് എന്നിങ്ങനെ ഉണ്ടായിരിക്കും നമ്മൾ നോർമലി സ്ട്രീറ്റ് മോഡിലായിരിക്കും നമ്മൾ വാഹനം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആയിരിക്കാം പിന്നെ ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷനിൽ പോയി നമുക്ക് ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ എ ബി എസ്സിന് നമുക്ക് റോഡ് അതുപോലെ സൂപ്പർ മോഡ് രണ്ട് മോഡ് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ വന്നിട്ടുണ്ട് പിന്നെ ലോഞ്ച് കണ്ടോൾ ഇതും അടിപൊളിയാന്ന് പറയുന്നത് അതായത് നമ്മൾ പല വാഹനങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു ഫീച്ചറാണ് ലോഞ്ച് കൺട്രോൾ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ത്രീ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പവർ കൂടിയിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹെവി ആയിട്ടുണ്ട് പവർ എന്ന് പറയാം അപ്പോൾ നമ്മൾ ഫുൾ ത്രോട്ടിൽ കൊടുത്ത് നമ്മളൊന്ന് ലോഞ്ച് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ സംഭവം കയ്യിൽ പോലും നിൽക്കുക കൺട്രോൾ വിട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ടാണ് നമ്മുടെ കെ ടി എം ലോഞ്ച് കൺട്രോൾ നമ്മുടെ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏഴായിരം ആർ പി എം വരെ നമുക്ക് റെഡ് ലൈൻ ചെയ്തുകൊണ്ട് നമ്മുടെ ത്രോട്ടിൽ പിടിച്ചിട്ട് ക്ലച്ചർ ഒറ്റ വിടൽ വിടാം വാനത്തിൽ ഫുൾ കൺട്രോൾ നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത അത് ഒന്ന് രണ്ട് കണ്ടീഷൻസ് ഉണ്ട് കേട്ടോ അതിന് ഒന്ന് നമ്മുടെ കൂള ടെമ്പറേച്ചർ നമുക്കൊരു പകുതിയിൽ കുറവായിരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ അപ്പോഴാണ് നമുക്കത് ഓണാക്കാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമുക്ക് ഒരു അറ്റ് എ ടൈം നമുക്ക് ഒരൊറ്റ ഇതിൽ മൂന്ന് അത് ട്രൈ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ പിന്നെ നമുക്ക് വണ്ടി ഒന്ന് കൂൾ ഡൗൺ ആവാം അല്ലെങ്കിൽ ഒന്ന് ഓണാക്കി ചെയ്യേണ്ടി വരും ഒറ്റതിൽ മൂന്ന് തവണയേ നമുക്കത് ട്രൈ ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഏരിയയിൽ വരുന്നത് പിന്നെ നമുക്ക് ട്രിപ്പ് അതുപോലെ തന്നെ കണക്ട് കണക്റ്റിംഗ് ഫീച്ചേഴ്സ് ക്ലോക്ക് അത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അത്യാവശ്യം നൈസ് ആയിട്ടുണ്ട് ഈ ഒരു ഡിസ്പ്ലേയും പുതിയത് തന്നെയാണ് വന്നിട്ടുള്ളത് പിന്നെ ഫോണ് നല്ല ലൗഡാണ് അതുപോലെ തന്നെ നമ്മുടെ ഹസാഡ് ലാമ്പ് വന്നിട്ടുണ്ട് പിന്നെ നമ്മുടെ ഓൺ ഓഫ് നമ്മുടെ ഇഗ്നീഷ്യം കൺട്രോൾസ് ഒക്കെ നൈസാണ് നല്ല രസമായിട്ട് എല്ലാം കാണാനായിട്ടും ഹോൾഡ് ഒക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ടാങ്കിൻ്റെ ഡിസൈൻ ഏറെക്കുറെ ഡിസൈൻ ഏറെക്കുറെ പഴയതാണെങ്കിലും ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്കിതിനൊരു വ്യത്യസ്ത രൂപം കാര്യങ്ങളൊക്കെ ലഭിക്കുന്നത് പതിനഞ്ച് ആണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി ഇതാണ് നമ്മുടെ ഏറ്റവും പുതിയ ഡ്യൂക്ക് ത്രീ നയൻറ്റീടെ കീ വരുന്നത് കേട്ടോ എന്തായാലും പേഴ്സണലി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് നമുക്കിന്ന് ഓടിക്കാൻ പറ്റില്ല കാരണം വണ്ടിയുടെ രജിസ്ട്രേഷൻ പരിപാടികളൊന്നും കഴിയാത്തതുകൊണ്ട് വൈകാതെ നമുക്ക് ഓടിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആ സമയത്ത് നമ്മുടെ ലോഞ്ച് കൺട്രോളും ബാക്കി എ ബി എസ്സും അതുപോലെ മെസ്സലേഴ്സിൻ്റെ ടയർസ് എത്രത്തോളം ഒരു കോൺഫിഡൻസ് നമുക്ക് തരുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോയിൽ പറയാം അപ്പോൾ എന്തായാലും നാല് ലക്ഷത്തി നാലായിരം രൂപയാണ് എന്നിട്ട് ഓൺ റോഡ് പ്രൈസ് നിലവിൽ വരുന്നത് പഴയ വാഹനത്തിൽ നിന്നും ഏകദേശം ഇരുപതിനായിരം രൂപയാണ് നമുക്ക് വില കൂടുതൽ വരുന്നുള്ളൂ അതിന് നൂറ് ശതമാനം എന്ന് പറയാം നമുക്ക് ഒരു വാല്യൂ ഫോർ മണി എന്ന് വേണമെങ്കിൽ പറയാവുന്ന രൂപത്തിലാണ് ഇരുപതിനായിരം രൂപക്ക് നമുക്ക് കിട്ടുന്ന കാര്യങ്ങൾ എക്സ്ട്രാ കിട്ടുന്ന കാര്യങ്ങൾ അതായത് അഡ്ജസ്റ്റബിൾ സസ്പെൻഷൻ ഫ്രണ്ടിൽ വരുന്നുണ്ട് പുതിയ എൽ ഇ ഡി ലൈറ്റ്സ് വരുന്നുണ്ട് അതുപോലെ തന്നെ പുതിയ എഞ്ചിൻ വരുന്നുണ്ട് അതായത് പവർ കൂടി അത്തരം കാര്യങ്ങളൊക്കെ അപ്പോൾ ഏത് രീതിയിലും കംഫർട്ട് ആണെങ്കിലും പെർഫോമൻസ് ആണെങ്കിലും സേഫ്റ്റി സൈഡ് അങ്ങനെ ഏത് രൂപത്തിൽ നോക്കിയാലും നമുക്ക് അഡ്വാൻസ്ഡായി കുറച്ചുകൂടി മുകളിലേക്ക് നിൽക്കുന്ന ഒരു വാഹനം ഒരു ഇരുപതിനായിരം രൂപ വില കൂടിയിട്ട് നമുക്ക് കിട്ടുമെന്നതാണ് അപ്പോൾ കെ ടി പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലും വളരെ നല്ലൊരു കാര്യമാണ് ചെയ്തിട്ടുള്ളത് എന്ന് വിസ് സംശയം നമുക്ക് പറയാം അപ്പോൾ എന്താണ് പുതിയ ഡ്യൂട്ടറിൻ്റെ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ബുക്കിംഗ് നമുക്ക് രണ്ടായിരം മൂവായിരം രൂപയ്ക്ക് കൊടുത്താൽ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഒരുപാട് വെയിറ്റിംഗ് പീരിയഡ് ഒന്നുമില്ല ഞാൻ താഴെ കൊടുത്ത നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് വാങ്ങാൻ വേണ്ടവർക്കൊക്കെ അതിലൊന്നും കോൺടാക്ട് ചെയ്താൽ എല്ലാം സെറ്റാക്കി തരുന്നതാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടുമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ അവർക്ക് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ അതിൽ ഒരുപാട് നേരത്തെ ഒരു കാണാം ബൈ ബൈ